വീടിനോട് ചേർന്നുള്ള പറമ്പിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയ കേസിൽ കട്ടപ്പനയിൽ ഒരാൾ അറസ്റ്റിൽ. ഇരട്ടയാർ നത്തുകല്ലിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ജാർഖണ്ഡ് സ്വദേശിയാണ് എക്സൈസ് സംഘത്തിന്റെ വലയിലായത്. ഇടുക്കി എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഇരട്ടയാർ നത്തുകല്ലിലുള്ള വീടിനോട് ചേർന്നുള്ള കുരുമുളക് തോട്ടത്തിലാണ് 8 കഞ്ചാവ് ചെടികൾ കണ്ടെത്തി ഒരാളെ അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡ് ലാൽമാട്ടിയ സ്വദേശി മാസ്റ്റർ കിസ്കു ആണ് അറസ്റ്റിലായത്. കുറുമണ്ണിൽ സാലു എന്ന തോമസ് വർഗീസ് എന്നയാളുടെ പുരയിടത്തിലായിരുന്നു ചെടികൾ. ഇയാളുടെ തൊഴിലാളിയാണ് കിസ്കു. തോമസ് ആണ് കഞ്ചാവ് തൈകൾ നൽകി പുരയിടത്തിൽ നട്ടുപരിപാലിക്കാൻ നിർദ്ദേശിച്ചുവെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഒളിവിൽ പോയ ഇയാൾക്കായി എക്സൈസ് സംഘം അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിവന്ന പട്രോളിങ്ങിനിടയിൽ ഇടുക്കി ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നത്തുകല്ല് ഭാഗത്ത് കുറുമണ്ണിൽ വീട്ടിൽ വർക്കിംഗ് സാരു എന്ന് വിളിക്കുന്ന തോമസ് വർഗീസിന്റെ പുരയിടത്തിൽ നിന്നും 8 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയതിന് കേസെടുത്തു. എന്റെ പണിക്കാരനായ ജാർഖണ്ഡ് സ്വദേശിയായ പാറ്റി കിസ്കു മകൻ മാസ്റ്റർ ക്രിസ്കു എന്നയാളെ പ്രതിയായി അറസ്റ്റ് ചെയ്തു. രണ്ടാം പ്രതി സാലി എന്ന് വിളിക്കുന്ന തോമസ് വർഗീസിനെ സ്ഥലത്തില്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഞ്ചാവ് നട്ടത് ജാർഖണ്ഡ് സ്വദേശിയാണ് നട്ടതെന്നും അയാളുടെ മുതലാളി സാലുവാണ് നൽകിയതെന്നുമാണ്. 52 മുതൽ 102 സെന്റിമീറ്റർ വരെ ഉയരമുള്ള കഞ്ചാവ് ചെടികൾക്ക് 1.5 മാസത്തിലേറെ വളർച്ചയുണ്ട്. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി കെ സുരേഷ്, പ്രിവെന്റീവ് ഓഫീസർമാരായ അബ്ദുൽ സലാം, ജെ എൻ ബി ജോൺ, സജിമോൻ ജി തുണ്ടത്തിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രിൻസ് എബ്രഹാം, കെ ബിജുമോൻ, സി എൻ ജിൻസൺ, എക്സൈസ് ഡ്രൈവർ ഷിജോ അഗസ്റ്റിൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.